ഹായ് ധനഞ്ജയ് യശ്വന്ത് ചന്ദ്രചൂഡ് നീതി നിർവഹണത്തിൽ നിഷ്പക്ഷത ഉറപ്പാക്കാൻ ഒരു ന്യായാധിപൻ സ്വന്തം മനസ്സിലുള്ള പക്ഷപാതം തിരിച്ചറിഞ്ഞ് അത് അംഗീകരിക്കണമെന്നാണ് ഡിവൈ ചന്ദ്രചൂഡിന്റെ അഭിപ്രായം. പലപ്പോഴും നിലപാടിലെ ഈ തെളിമ അദ്ദേഹത്തിന്റെ വിധിന്യായങ്ങളിലും കാണാനാകും. സ്വവർഗാനുരാഗത്തെ കുറ്റകരമായി കണക്കാക്കിയ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 377 വകുപ്പ് റദ്ദു ചെയ്ത 2018 വിധിന്യായത്തിൽ ലൈംഗിക ന്യൂനപക്ഷങ്ങൾക്ക് ഭയത്തോടെ ജീവിക്കാനാകില്ലെന്ന് ചന്ദ്രചൂഡ് നിരീക്ഷിച്ചു. നിർണായകമായി ഈ വിധി പുറപ്പെടുവിച്ച സുപ്രീംകോടതി 5-അംഗ ബെഞ്ചിന്റെ വിധിന്യായത്തിൽ 181 പേജ് നീണ്ട ചന്ദ്രചൂഡിന്റെ നിരീക്ഷണങ്ങൾ ലിംഗലൈംഗിക ന്യൂനപക്ഷങ്ങളുടെ മനുഷ്യാവകാശങ്ങളെ പരിഗണിക്കുന്നതായിരുന്നു. ഹാദിയ കേസിൽ കേരള ഹൈക്കോടതി വിധിയെ തിരുത്തിയ സുപ്രീംകോടതി ബെഞ്ചിൽ ചന്ദ്രചൂഡ് അംഗമായിരുന്നു. ഹാദിയ എന്ന 24-കാരിക്ക് ഭരണഘടനാ അവകാശങ്ങൾ നിർവഹിക്കാൻ അധികാരമുണ്ടെന്നും സ്ത്രീ പുരുഷന്റെ സംരക്ഷണയിൽ ജീവിക്കേണ്ടവരല്ലെന്നുമുള്ള നിലപാട് കോടതി സ്വീകരിച്ചു. 2018 സെപ്റ്റംബർ 25 ശബരിമല സ്ത്രീ പ്രവേശന കേസിൽ സുപ്രീംകോടതി 5-അംഗ ഭരണഘടനാ ബെഞ്ച് വിധി പറഞ്ഞത്. 10 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം തടഞ്ഞ ആചാരത്തെ തൊട്ടുകൂടായ്മയായി അന്ന് കോടതി നിരീക്ഷിച്ചു. സ്ത്രീകളുടെ ആരാധനയ്ക്കുള്ള അവകാശം നിഷേധിക്കാനുള്ള മറയായി മതം മാറാൻ പാടില്ലെന്ന് വിധിന്യായത്തിൽ ചന്ദ്രചൂഡ് പ്രസ്താവിച്ചിരുന്നു. സ്വകാര്യത മൗലികാവകാശമാക്കിയ പുട്ടസ്വാമി കേസിലെ വിധിയിലും ചന്ദ്രചൂഡിന്റെ കയ്യൊപ്പുണ്ട്. ആധാറിന്റെ സാധുത അംഗീകരിച്ച സുപ്രീംകോടതി ബെഞ്ചിലെ ഏക വിയോജന സ്വരം ജസ്റ്റിസ് ചന്ദ്രചൂഡിൻ്റേതായിരുന്നു. പൗരന്റെ വ്യക്തിത്വം ആധാറിന്റെ 12 അക്കത്തിലേക്ക് ചുരുക്കരുതെന്ന ഭിന്ന വിധി അദ്ദേഹം പ്രസ്താവിച്ചു. ആധാർ നിയമം പണബില്ലായി പാസാക്കിയ കേന്ദ്ര സർക്കാരിന്റെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന ഉത്തരവും ശ്രദ്ധേയമായിരുന്നു. അവിവാഹിതരായ സ്ത്രീകൾക്ക് ഗർഭഛിദ്ര അവകാശങ്ങൾ നൽകിക്കൊണ്ടുള്ള 2022 വിധിയിൽ വിവാഹിതരായ സ്ത്രീകൾ ലൈംഗിക അതിക്രമത്തെയോ ബലാത്സംഗത്തെയോ അതിജീവിച്ചവരുടെ ഭാഗമാകാമെന്നും ചന്ദ്രചൂഡ് നിരീക്ഷിച്ചു. വിവാഹശേഷമുള്ള ബലാത്സംഗം കുറ്റകരമാണെന്ന് പ്രസ്താവിച്ചതും ഈ വിധിയിലെ ഒരു പരാമർശത്തിലൂടെയായിരുന്നു. സുപ്രീംകോടതിയിൽ ഏറ്റവും കൂടുതൽ കാലം ചീഫ് ജസ്റ്റിസ് ആയിരുന്ന തന്റെ അച്ഛൻ YV ചന്ദ്രചൂഡിന്റെ ഉത്തരവ് തിരുത്താനും അദ്ദേഹം തയ്യാറായി. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പൗരന്മാർക്ക് അവകാശങ്ങളില്ലെന്ന 1976 വിവാദ ഉത്തരവ് ഗുരുതരമായ പിഴമെന്ന് ചൂണ്ടിക്കാട്ടിയ ശബ്ദവും ചന്ദ്രചൂഡിൻ്റെതായിരുന്നു. DY ചന്ദ്രചൂഡിന്റെ വിധികൾക്ക് ആഗോള മനുഷ്യാവകാശ മൂല്യങ്ങളുടെ ബലമുണ്ട്. സമത്വ ചിന്തയുടെ ആധുനിക കാഴ്ചപ്പാടുകളുടെ നിഴലുകളുണ്ട്. അദ്ദേഹം പരമോന്നത നീതിപീഠത്തിന്റെ ഉന്നത സ്ഥാനം അലങ്കരിക്കാനെത്തുമ്പോൾ ജനാധിപത്യവാദികൾക്കും മനുഷ്യാവകാശ പ്രവർത്തകർക്കും പ്രതീക്ഷകളേറെയാണ്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.